നമസ്കാരം ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ മമ്മൂക്കയുടെ 50-ാം വർഷം ഇവിടെ ആഘോഷിക്കുകയാണ്. അതായത് സിനിമയിൽ മമ്മൂക്ക വന്നിട്ട് 50 വർഷം ഇവിടെ ഫാൻസ് ആഘോഷിക്കാൻ പോകുന്നു. അതിന് ഒരു തീപ്പൊരി അല്ലെങ്കിൽ ഒരു തിരി കൊളുത്തിക്കൊണ്ട് ഫാൻസ് ഏകദേശം ഒരു 11 ദിവസത്തിന് മുമ്പ് ആഘോഷം തുടങ്ങിയിരുന്നു. അവരൊരു വലിയ വലിയ ഒരു പ്രോഗ്രാമാണ് അവരത് മുൻകൂട്ടി കണ്ടത്, 100 ദിവസത്തെ പ്രോഗ്രാം. അതിനകത്തിൽ ഓരോ ദിവസങ്ങളിലും ഓരോ പോസ്റ്ററുകൾ ഇറക്കിക്കൊണ്ട് തന്നെ ആദ്യത്തെ പോസ്റ്റർ അതിഗംഭീരമായിരുന്നു, നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോയും ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം ഓരോ ദിവസങ്ങളിലും ഓരോ വീഡിയോസ് പോസ്റ്ററുകളുമായിട്ട് അതെല്ലാം വെറൈറ്റി പോസ്റ്ററുകളാണ്. അതിനകത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പോസ്റ്റർ ഡിസൈനാണ്. ഇപ്പം ഫൈനലായിട്ട് നമ്മൾ കാണുന്നത് 89 ഡേയ്സ് ടു ഗോ എന്ന പോസ്റ്ററാണ്. അതിനകത്ത് ഭീഷ്മപർവ്വത്തിലെയും അതേപോലെ വൺ പ്രീസ്റ്റ് ഷൈലോക്ക് അതേപോലെ ഉള്ളത് മാമാങ്കം, ഇത്രയും ഇതിൻ്റെ പോസ്റ്ററുകൾ. അതായത് ഭീഷ്മയുടെ പുറകിലേക്ക് അത് നിൽക്കുന്ന ലെവലിലുള്ള കാര്യങ്ങളാണ്, ബാക്കിയുള്ള കഥാപാത്രങ്ങൾ നിൽക്കുന്നതാണ്. തുടക്കത്തേക്ക് അത് ഗംഭീരമെന്ന അപ്പം ഇതിനകത്ത് പറയാനുള്ള കാരണം കൊറോണ എന്നൊരു പ്രശ്നം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഫാൻസ് കുറച്ച് ആ ഒരു ഇത് കുറയും, ഒരു വലിയ ഒരു ആഘോഷമായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ചെറിയ ഒരു കാര്യങ്ങളായിട്ടാണ് ചെറിയൊരു ഇടിവ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ പെരുന്നാൾ വരികയാണ്, പെരുന്നാൾ കഴിയുന്നതോടെ ശക്തിപൂർവ്വം അല്ലെങ്കിൽ ഒരു നമ്മളൊരു പൊട്ടിത്തെറി ഇവിടെ കാണാം എന്ന് തന്നെ പറയാം. പിള്ളേരെ അമ്മാതിരി ഒരുങ്ങുകയാണ് എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. പെരുന്നാൾ കഴിയുന്നു, ഈ ലോക്ക്ഡൗണും കഴിയുമ്പോഴത്തേക്ക് ഗംഭീരമാകും. ഏകദേശം ഒരു 75 ദിവസമോ അല്ലെങ്കിൽ 50 ദിവസമോ എത്തുമ്പോഴത്തേക്ക് ഇവിടെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്തുന്ന പോലെയായിരിക്കും ഇതിൻ്റെ പരിപാടികൾ നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാം. അപ്പം അതൊരു ഗംഭീര പരിപാടിയായിട്ട് വരട്ടെ എന്ന് തന്നെ നമുക്ക് പറയുകയാണ്. കാരണം ഒരു നടൻ്റെ 50-ാം വർഷം ആഘോഷിക്കുകയാണ്. മലയാളത്തിൽ നമുക്ക് ഇതുവരെ ഒരു നടനും അത് അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു സൂപ്പർ താരത്തിനും മലയാളത്തിൽ അങ്ങനെ ഒരു നമുക്ക് ഒരു അവകാശവാദം ഉന്നയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. 1971 വന്നിട്ട് അതിനിടയിൽ പിന്നീട് കുറച്ച് കാലങ്ങളിൽ മമ്മൂട്ടിക്ക് സിനിമകളില്ലായിരുന്നു. 80-ൽ 79-80-ൽ പിന്നീട് സിനിമകൾ വരുന്നത്. അത് 79 പറയുന്നില്ല, 81-ൽ സിനിമകൾ വരുന്നു എന്നുള്ള ലെവലിലാണ്. ആ ഒരു ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് പിന്നീട് വരാം. പക്ഷേ പറയാനുള്ള കാര്യം ഇതാണ്, വേറെ ഏത് നടനാണ് ഇത് പറയാനുള്ളത് എന്നുള്ളതാണ്. പറയാനല്ല, അതാണ് 50 വർഷം. നമുക്ക് ഇതിനു മുമ്പ് കേട്ടിരിക്കുന്ന കമലഹാസനാണ് ഇതേപോലെ ഒരു സ്റ്റാറ് 50 വർഷം തികച്ചിരിക്കുന്നത്. ബാക്കി നമുക്കറിയാം ഈ പറഞ്ഞ പോലെ വേറെ കുറേ താരങ്ങളുണ്ട് 50 വർഷങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു മെയിനായിട്ടുള്ള നടൻ അല്ലെങ്കിൽ ഒരു താരം എന്ന ലെവലിൽ വരുന്നത് നമുക്ക് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളുടെ ഇതിൽ പറയുമ്പോൾ അത് മമ്മൂക്ക തന്നെയാണ്. കമലഹാസന് ശേഷം 50 വർഷം തേക്കുന്ന മറ്റൊരു നടൻ എന്നുള്ളതാണ്. അപ്പം വെടിക്കെട്ട് തുടങ്ങിക്കോ, മമ്മൂക്കയുടെ പിള്ളേർ ഗംഭീരമായിട്ട് പരിപാടികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലെവലിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും കൂടുതൽ ശക്തമായിട്ട് അത് കാണാം എന്ന് നമുക്ക് പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രേ മീഡിയാസ്.